എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ സ്വാഗതം. ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളെല്ലാവർക്കും NEP-PD പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട പ്രോസസ്സ് പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ വീഡിയോ പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് അധ്യാപകർമാർക്കാണ് ലാഭകരമായിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഭാഗമായിട്ടാണ് നമ്മൾ ഈ NEP-PDP പ്രോഗ്രാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്. ഇതൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് NEP 2020. ഇത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയും കോളേജ് ടീച്ചേഴ്സിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. IGNOU Regional Centre Cochin ആണ് ഈ ഫേസ്ബുക്ക് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ വഴി നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും സമർത്ഥ് പോർട്ടൽ വഴി പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടി ആണ് ഞാൻ ആ പ്രോസസ്സ് കാണിച്ചു തരാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം എല്ലാ കോളേജ് ടീച്ചർ എല്ലാ കോളേജ് അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യം തന്നെ നിങ്ങൾ ഈ ലിങ്ക് ഓർത്ത് വെക്കണം. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് https://ignou-nep-pdp.samarth.ac.in. ഈ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുക. ഇത് ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ്. ഓക്കെ, അപ്പോൾ ഈ ഹോം പേജിൽ നിങ്ങൾക്ക് 6 ഐക്കൺസ് ആണ് കാണുന്നത്. അതിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ 2 ഐക്കൺസ് ഉണ്ട്. ഒരെണ്ണമാണ് ലോഗിനും പിന്നെയാണ് രജിസ്റ്റർ ഐക്കൺ. അപ്പോൾ സെക്കൻഡ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി എൻറോൾ ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് കാരണം നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഏത് കോളേജ് അധ്യാപകന്മാർക്കും ഈ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഒന്ന്, മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി, ഈ ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി വേണം. അതുകൂടാണ്ട് നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി ഓഫ് സിഗ്നേച്ചർ വേണം. അപ്പം നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കയ്യിൽ വെച്ചാൽ മതി. മൊബൈൽ ഹാൻഡ്സെറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അതുകൂടാണ്ട് നിങ്ങൾക്ക് സ്കാൻഡ് കോപ്പി ഓഫ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഐ കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജ് പഠിപ്പിക്കുന്ന കോളേജിൻ്റെ ഐ കാർഡ് ഉണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ സ്കാൻ ചെയ്ത് വെക്കേണ്ടതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം സ്കാൻഡ് കോപ്പി ഓഫ് ഫോട്ടോ ആണ്. ഇതിൻ്റെ മിനിമം ഫയൽ സൈസ് എന്ന് പറയുന്നത് 10 KB ആണ്. മാക്സിമം 100 KB വരെ ഇതിൻ്റെ ഫയൽ സൈസ് ആവാം. ഇതിൻ്റെ ആക്സെപ്റ്റഡ് ഫോർമാറ്റ്സ് എന്ന് പറയാൻ വെച്ചാൽ JPG ഉണ്ട്, JPEG ഫോർമാറ്റാണ് ആക്സെപ്റ്റബിൾ ഫോർമാറ്റ്സ്. പിന്നെ രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ച് ആവശ്യമുള്ളതാണ് സോഫ്റ്റ് കോപ്പി ഓഫ് നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്യുക. അത് പ്രത്യേകിച്ച് നിങ്ങൾ ബ്ലാക്ക് പെൻ കൊണ്ട് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടിയും ആൾക്കാർക്ക് കാണാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ മിനിമം ഫയൽ സൈസ് 10 KB ആണ്, മാക്സിമം ഫയൽ സൈസ് 100 KB. അതിൻ്റെ ആക്സെപ്റ്റഡ് ഫോർമാറ്റും .JPG .JPG വേണം. പിന്നെ ആവശ്യമുള്ളത് നിങ്ങളുടെ കോളേജും യൂണിവേഴ്സിറ്റി ഐ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഐ കാർഡിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ക്ലിയർലി മെൻഷൻ ചെയ്ത ഒരു ഐ കാർഡാണ് ആവശ്യം. അതിൻ്റെ ഫയൽ സൈസ് 10 KBയും മാക്സിമം ഫയൽ സൈസ് ഐ കാർഡിൻ്റെ 200 KB വരെയും ആവാം. അതിൻ്റെ ആക്സെപ്റ്റഡ് ഫോർമാറ്റ്സ് വീണ്ടും JPG .JPG പിന്നെ .PDFും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് കോളേജും യൂണിവേഴ്സിറ്റി അധ്യാപകന്മാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോളേജിലോ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് ഫ്രീ ആയിട്ട് ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ
ഇപ്പം നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ സിഗ്നേച്ചറൊക്കെ നമ്മുടെ മൊബൈൽ ഹാൻഡ്സെറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈസൊക്കെ കൂടിയെന്ന് വരും. അപ്പോൾ ഇതിൽ 100 KB വരെയൊക്കെ നമ്മൾ സൈസ് പറയണത് സാധാരണ നമ്മുടെ സിഗ്നേച്ചർ ആയാലും നമ്മുടെ ഫോട്ടോരായാലും. അപ്പോൾ ഈ സിഗ്നേച്ചറും നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ഒരു പിക്ചർ എഡിറ്റ് പിക്ചർ മാനേജർ ഉണ്ട്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കത് റീസൈസ് ചെയ്താൽ അത് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേമാതിരി വീണ്ടും നിങ്ങൾ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് രജിസ്റ്റർ ഐക്കൺ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ആപ്ലിക്കൻ്റ് ഫുൾ പേരും അഡ്രസ്സും ഇമെയിൽ അഡ്രസ്സും അതേമാതിരി നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് വീണ്ടും ടൈപ്പ് ചെയ്യണം. രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ക്യാപ്ച ടൈപ്പ് ചെയ്താലേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മളിപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് മാതിരി തന്നെയാണ് ഇതിൻ്റെയും പ്രോസസ്സ്. നമ്മൾ വീണ്ടും നമ്മുടെ പാസ്വേഡ് 2 തവണ ഇടേണ്ടി വരുന്നുണ്ട്. അതേ അതുകൂടാണ്ട് ക്യാപ്ച ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ലാസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ക്യാപ്ച ഫീൽഡാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ഐക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ക്യാപ്ചയും നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ ഇമെയിൽ ഐ ഡിയിൽ ഒരു മെസ്സേജ് വരും. ഒരു ജിമെയിൽ ഐ ഡിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മെസ്സേജും വരും. അത് കൂടാണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇത് വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ജിമെയിൽ ഐ ഡിയും പാസ്വേഡും പിന്നെ നിങ്ങളുടെ ക്യാപ്ച ഇടുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വഴി ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിലൊരു ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫോർഗോട്ട് പാസ്വേഡ് ഇപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ഓർത്ത് വയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് ഈ പാസ്വേഡ് നിങ്ങളുടെ മെയിലിൽ കിട്ടിയിട്ട് നിങ്ങൾക്കത് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ അധ്യാപകന്മാർക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും യൂസർ നെയിമും പാസ്വേഡും എവിടെയെങ്കിലും എഴുതി വയ്ക്കാൻ വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ വൺസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് നന്നായി വായിക്കാം. അതുമാതിരി ഐ ഹാവ് റെഡ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ്റെ അടുത്ത് നിങ്ങളൊരു ടിക്ക് ഇടണം. ആ ടിക്ക് ഇട്ടിട്ടേ നിങ്ങൾക്ക് വീണ്ടും ആ സൈറ്റിൽ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പ്രൊസീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 അക്കങ്ങളാണ് ഉള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. രണ്ടാമത് നിങ്ങളുടെ കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. മൂന്നാമത് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ച ഫോട്ടോയും സിഗ്നേച്ചറും ഐ ഡി കാർഡും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് പേജ് വരുന്നതാണ് പ്രിവ്യൂ പേജ്. ഈ നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഇൻഫർമേഷനും ഒറ്റ ഒരു പേജിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അത് പ്രിവ്യൂ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. തെറ്റൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഐ എഗ്രി പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അതിൽ നിങ്ങളുടെ ജെൻഡർ, കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ്, പിന്നെ അത് കൂടാണ്ട് നിങ്ങളുടെ ഐ ഡി കാർഡും ആ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫുൾ പേരും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങൾ ഏത് റീജിയണൽ സെൻ്ററാണ് സെലക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഡിസിപ്ലിൻ, അതേമാതിരി നിങ്ങളുടെ ഡെസിഗ്നേഷൻ, പിന്നെ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെ എഴുതാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രിവ്യൂ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നിങ്ങൾ എന്താ എൻട്രി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എഡിറ്റ് ഡീറ്റെയിൽസിന് പറഞ്ഞ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ എഡിറ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്കെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് കൂടാണ്ട് നെക്സ്റ്റ് ബട്ടണിൽ പോവാം. പിന്നെ നിങ്ങൾ ഇടേണ്ട പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ് ആണ്. കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, അതേമാതിരി പിൻകോഡും വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രിവ്യൂവിൽ കാണാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും
തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് കൂടാണ്ട് നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ഫയൽ വഴി നിങ്ങൾക്ക് നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ച ഫോട്ടോയും സിഗ്നേച്ചറും ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ സെലക്ട് ചെയ്ത ഫയല് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുകയെന്ന് വെച്ചാൽ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് വരുന്നത് പ്രിവ്യൂ സെക്ഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ എല്ലാം കോൺഫിഡൻഷ്യൽ ആണ്, ഇത് എവിടെയും ഷെയർ ചെയ്യാൻ പോകുന്നില്ല ആർക്കും വേണ്ടിയും. പിന്നെ അതൊരു ഫ്രീ ഷിപ്പ് പ്രോഗ്രാമാണ്, അത് കാരണം ഫീ എപ്പോഴും പെയ്ഡ് ആയിട്ട് തന്നെയേ കാണിക്കുള്ളൂ. അപ്പോൾ പ്രിവ്യൂ പേജ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അതിൽ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ലാസ്റ്റിൽ നിങ്ങൾക്കൊരു ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്, ലാസ്റ്റ് വരുന്നത് ഒരു പ്രിവ്യൂ കഴിഞ്ഞിട്ടൊരു ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. നിങ്ങൾ ഐ എഗ്രിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ സമ്മറി കാണാം, അതിൽ നിങ്ങളുടെ കൺട്രോൾ നമ്പർ കാണാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു ഒരു പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം കയ്യിൽ. സോ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്കിത് കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നൊരു ഐഡിയ കിട്ടി കാണുമായിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു റൈറ്റപ്പ് ആണ്, ഞങ്ങൾ ഓൾറെഡി അത് റീജിയണൽ സെൻറ്റർ കൊച്ചിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിയർ കട്ട് നിങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് തന്നെ അതിൽ വീണ്ടും ഉണ്ട്. എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൽ നല്ല ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു ഫ്രീ ഷിപ്പ് പ്രോഗ്രാമാണ്, എല്ലാ ടീച്ചേഴ്സിനും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. സോ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം, താങ്ക് യു വൺസ് അഗെയിൻ.